ഹായ് വെൽക്കം ബാക്ക് ടു ഇൻസ്പയർ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് നമുക്ക് പല രീതിയിലും മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോ നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കിൻ കെയർ റൊട്ടീൻ. ഒരുപാട് പേര് ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ് സ്കിൻ കെയറിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ആക്ച്വലി ഞാൻ കുറേ പ്രാവശ്യം അതിൻ്റെ വീഡിയോസ് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വീണ്ടും ഒന്നുകൂടെ ആ ഒരു നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്കിൻ കെയർ റൊട്ടീൻ എന്താണ്, സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിന്നിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണമെന്ന് ഇപ്പോഴും പ്രോപ്പറായിട്ട് അറിയാത്ത ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോഴും സോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ തെറ്റായിട്ട് നമ്മൾ സ്കിന്നിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സോ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അത്ര മാത്രം നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ ഫേസ് നമ്മുടെ സ്കിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും നമ്മൾ സ്നേഹിച്ച് കൊണ്ട് നടക്കേണ്ട ഒരു സംഭവമാണല്ലേ. അപ്പം നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അതിൻ്റെ ഇല്ലാതാക്കി നമ്മുടെ സ്കിന്നിനെ നശിപ്പിച്ച് കളയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ഒരു ചെറിയ ഏജാണ്, പക്ഷെ സ്കിൻ ഭയങ്കര മോശമായി പോയി, ഭയങ്കര ഡ്രൈ ആകുന്നു, ഭയങ്കര പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഒത്തിരി ടാനാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പർ സ്കിൻ കെയർ ഒക്കെ നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്കൊരു സ്കിൻ കെയർ കൊടുക്കാന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ സ്കിന്നിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യമില്ലാത്ത ഫെയർനെസ് ക്രീമുകൾ, വൈറ്റനിങ് ക്രീമുകൾ, ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, നമ്മൾ എല്ലായ്പ്പോഴും ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ മൂന്നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, എനർജി കിട്ടില്ല. നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഊർജ ഫുഡിൽ നിന്നാണല്ലോ കിട്ടുക, അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടി പോലും വിശ്വനാഥ ഇല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അത് വേറെ കാര്യം. എന്നാൽ പോലും നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്, ഫുഡായിട്ട് തന്നെ കൊടുക്കേണ്ട, അതിനാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുന്നത്. അത് കൊടുത്താലേ അതിന് അതിൻ്റെ റിസൾട്ട് നമുക്ക് പുറത്ത് വരത്തുള്ളൂ. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മോയ്സ്ചർ ചെയ്ത് വെക്കുക, സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്യുക, മോയ്സ്ചർ ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത്, അത് നമ്മൾ രാവിലെയും വൈകിട്ടും നമ്മൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ടും ഗ്ലോയി ആയിട്ടും ഇരിക്കത്തുള്ളൂ. മനസ്സിലായോ? നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയി ആയിട്ടും ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മോർണിംഗ് സി ടി എന്നുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുക, ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസർ ചെയ്യുക. ക്ലെൻസിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും അറിയാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. ക്ലെൻസിങ് എന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനിങ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫെയർനെസ് ക്രീം, സോറി ഫെയർ എന്താ പറയുക, നമ്മളിപ്പോൾ ക്ലെൻസറിന് പകരമായിട്ട് നമ്മളെല്ലാം ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള പുറമെയുള്ള ലെയറാണ് നമുക്ക് ക്ലീൻ ആവുന്നത്. അതേസമയത്ത് ക്ലെൻസർ എന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനിങ് ആണ്, നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് ചേർന്ന് കയറി ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലെൻസർ നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമാണ്. അത് രാവിലെ നമ്മൾ കൊടുക്കുക, വൈകിട്ട് കൊടുക്കുക. ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ, ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പോർസസ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടിരിക്കും. അതിനെ ക്ലോസ് ചെയ്യാനായിട്ട് ടോണർ യൂസ് ചെയ്യുക. റോസ് വാട്ടർ എല്ലാം ടോണറാണ്. ഒരുപാട് നിങ്ങൾ ഷോപ്പുകളിൽ അന്വേഷിച്ചാൽ നല്ല നല്ല ടോണേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കി നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് നോക്കി നിങ്ങൾ മേടിക്കുക. പ്ലസ് മോയ്സ്ചറൈസർ, മോയ്സ്ചറൈസർ നിർബന്ധമാണ്. ടോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഈ മൂന്ന് കാര്യവും നമ്മൾ രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ട് ചെയ്യുക. രാവിലെ നിങ്ങൾ ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ, അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൺസ്ക്രീൻ നിർബന്ധമാണ്. നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ 20 മിനിറ്റ്സ് ബിഫോർ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. ഇതാണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ബിഫോർ ബെഡ് നമ്മൾ ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചർ ചെയ്യുക. ദെൻ ആഫ്റ്റർ നമ്മൾ ഒരു 30 ഒക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം നിർബന്ധമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് നമുക്ക് വൈറ്റമിൻ സി സിറത്തിൽ ഒത്തിരി കൊളജിൻ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഇലാസ്റ്റികത നമുക്ക് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് മോയ്സ്ചർ ചെയ്തതിന് ശേഷം സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബിഫോർ ബെഡാണ് നമ്മൾ ചെയ്യേണ്ടത്. സിറമൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ബേസിൽ എന്ത് ചെയ്യുവാണെങ്കിലും
നൈറ്റ് നിങ്ങൾ അത് കൊടുക്കുക. ഡേ ടൈമിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഡേ ടൈമിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ രാവിലെയും വൈകിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒരു ഒത്തിരി ഒത്തിരി മാറ്റം ഉണ്ടാവും, ഒത്തിരി ഒത്തിരി പ്രോബ്ലംസും നമുക്ക് സോൾവ് ആവും. ഒത്തിരി ഒത്തിരി പ്രോബ്ലംസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ എന്നുള്ളതാണ് നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് രാവിലെയും. എന്താ ഞാൻ പറഞ്ഞത്, ഫുഡ് കഴിക്കുന്ന 3 നേരം നമ്മൾ വിഷനാളി ഇല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രോപ്പറായിട്ട് രാവിലെയും വൈകിട്ടും നമുക്ക് എത്ര ടയേർഡ് ആണെങ്കിലും ശരി, എത്ര നമുക്ക് ഒട്ടും വയ്യ എന്ന് തോന്നിയാൽ പോലും നമ്മുടെ സ്കിന്നിനെ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ അല്ലെങ്കിൽ സ്കിൻ കെയർ കൊടുക്കാതെ കിടന്ന് ഉറങ്ങാനോ ഒന്നും തന്നെ പാടില്ല. സ്കിന്നിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് മോയ്സ്ചറാണ്. നമ്മൾ എത്രത്തോളം നനവ് അല്ലെങ്കിൽ മോയ്സ്ചർ ഈർപ്പം നമ്മൾ സ്കിന്നിലേക്ക് കൊടുക്കുന്നോ അത്രയും നമുക്ക് ഗുഡായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് വരിക. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെള്ളം പ്രോപ്പറായിട്ട് എടുക്കുക, വെള്ളം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നർ മോയ്സ്ചർ നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പുറത്തുനിന്നുള്ളത് മാത്രമല്ല നമുക്ക് വേണ്ടത്, ഉള്ളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ മോയ്സ്ചർ കിട്ടണം. ഉള്ളിൽ നിന്ന് കൊടുത്തു വന്നാലേ നമുക്ക് പുറത്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നർ മോയ്സ്ചറിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനിയും കൂടുതൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.